ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ജെയിംസ് ജോയ്സ് എഴുതിയ എവ്ലിൻ എന്ന ഷോർട്ട് സ്റ്റോറിയുമായിട്ടാണ്. 1882 ജെയിംസ് ജോയ്സ് ജനിക്കുന്നത്. അദ്ദേഹം ഒരു ഐറിഷ് നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, പോയറ്റാണ്, ടീച്ചറാണ്, ലിറ്റററി ക്രിട്ടിക്കും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക്സ് ആയിട്ട് പറയാനുള്ളത് ഡബ്ലിനേഴ്സ്, എ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ, യുലീസസ് എക്സെട്ര. 1941 അദ്ദേഹം മരണപ്പെടുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള എവ്ലിൻ എന്താണ്? ഒരു ക്ലാസിക് വർക്കാണ്, മോഡേണിസ്റ്റ് ഫിക്ഷനിലെ ഒരു ക്ലാസിക് വർക്കാണ്. ഇതിൽ തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ സ്റ്റോറി പറയുന്നത്. സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എവ്ലിൻ എന്ത് ചെയ്യാണ്, അവളുടെ റൂമിൻ്റെ ജനാലയുടെ അടുത്ത് ഇരുന്നു കൊണ്ട് പുറത്തോട്ടിങ്ങനെ നോക്കുകയാണ്. അവൾ എന്താണ് ചെയ്യുന്നത്? തൻ്റെ ചൈൽഡ്ഹുഡിനെ പറ്റിയിട്ട് ഓർക്കുകയാണ്. ആ കാലത്തുള്ള മെമ്മറീസൊക്കെ അവൾ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഫീൽഡ് ഉണ്ട്. അവിടെ അവളും മറ്റു കുട്ടികളുമൊക്കെ കളിച്ച കാര്യങ്ങളൊക്കെ അവൾ എന്ത് ചെയ്യാണ്, ഓർക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ആ ഫീൽഡ് ഇല്ല. ഇപ്പോൾ കുറേ കെട്ടിടങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ആ ഫീൽഡ് ഇല്ലാതായി പോയിട്ടുണ്ട്. അവളുടെ ഫാദർ എന്ന് പറയുന്നത് ഭയങ്കര ക്രൂവലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം മദ്യപാനത്തിനൊക്കെ അഡിക്റ്റാണ്. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അയാൾ ഒന്നും ചെയ്യാറില്ല. ഈവ്ലിൻ്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ട്, ഒരു സഹോദരനും മരിച്ചു പോയിട്ടുണ്ട്. ഇവളുടെ വീട്ടിൽ ഇവൾ ഒറ്റയ്ക്കാണ് ഉണ്ടാവാറുള്ളത്. കൂടെ അച്ഛനും ഉണ്ടാവുമെങ്കിലും അദ്ദേഹം ഒരു മദ്യപാനിയും ഒരു ക്രൂരനുമാണ്. അച്ഛനൊരു കാര്യവും ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഇവൾ എന്ത് ചെയ്യാറുണ്ട്, ഈ വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്യാറുണ്ടെങ്കിലും പുറത്തു പോയിട്ട് ജോലി ചെയ്യാറുണ്ട്. ഒന്ന് ഒരു കടയിൽ നിൽക്കാറുണ്ട്, അതുപോലെ തന്നെ കുട്ടികളെ നോക്കുന്ന നാനിയായിട്ടും അവൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈവ്ലിന് രണ്ട് സഹോദരന്മാരാണുള്ളത്, ഒരാൾ ഏണസ്റ്റ്, മറ്റേയാൾ ഹാരി. ഏണസ്റ്റ് മരിച്ചു പോയിട്ടുണ്ട്, ഓൾറെഡി മരിച്ചു പോയിട്ടുണ്ട്. ഹാരി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചേർച്ചിലൊക്കെ ഡെക്കറേഷൻസൊക്കെ ചെയ്യുന്ന ബിസിനസ്സാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തൊന്നും അയാൾ പ്രത്യേകിച്ച് നിൽക്കാൻ പറ്റില്ല. വേറെ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ട് ജോലി ചെയ്യണം. അതുകൊണ്ട് തന്നെ അവൻ വീട്ടിലുണ്ടാവില്ല. ഈവ്ലിൻ ഇപ്പോൾ ഉള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരു തരം പ്രതിസന്ധി. ഈവ്ലിൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരു നാവികനുമായിട്ട് ഇഷ്ടത്തിലാണ്. ഫ്രാങ്ക് ഒരു സെയിലറാണ്. അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിയാണ്, നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈവ്ലിനെ വിവാഹം കഴിക്കണമായിരുന്നു. അതിനുശേഷം അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാനും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. ഈവ്ലിൻ ഇപ്പോൾ ഉള്ളത് ഭയങ്കര ചിന്താക്കുഴപ്പത്തിലാണ്. തൻ്റെ വീട്ടുകാരോടും തൻ്റെ പിതാവിനോടും ഉള്ള ഈ കടമകൾ കൊണ്ട് താൻ എന്ത് ചെയ്യണോ, ഈ വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടണോ, അതോ തൻ്റെ ലവറായിട്ടുള്ള ഫ്രാങ്കിൻ്റെ കൂടെ ഈ ഡബ്ലിനിൽ നിന്ന് പോകണമോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഉള്ളത്. ഫാമിലിയോടുള്ള കടമയുടെയും ഈ ലവറിനോടുള്ള ഇഷ്ടത്തിൻ്റെയും ഇടയിൽ നമ്മുടെ നായിക പെട്ടുപോയിരിക്കുകയാണ്. ഫ്രാങ്കിൻ്റെയും ഈവ്ലിൻ്റെയും ബന്ധം അവളുടെ അച്ഛൻ അറിഞ്ഞപ്പോൾ അദ്ദേഹം ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഫ്രാങ്കുമായിട്ട് വഴക്കിടുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈവ്ലിനോട് ഇനി ഒരിക്കലും ഫ്രാങ്കിനെ കാണരുത് എന്ന് പറഞ്ഞിട്ട് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും അവർ ആരും അറിയാതെ പരസ്പരം കണ്ടുമുട്ടിയിരുന്നു. അതുപോലെ തന്നെ ഫ്രാങ്കിൻ്റെ കൂടെ പോകാമെന്നും അവനെ വിവാഹം കഴിക്കാമെന്നും നമ്മുടെ ഈവ്ലിൻ അവനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈവ്ലിൻ എന്ത് ചെയ്യാണ്, തനിക്ക് വരാൻ പോകുന്ന പുതിയ ഒരു ജീവിതമുണ്ടല്ലോ, ഫ്രാങ്കുമായിട്ടുള്ള പുതിയൊരു ജീവിതത്തെക്കുറിച്ചിട്ട് അവളിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. അവളുടെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് അവളുടെ അമ്മ ജീവിച്ചിരുന്നപ്പോഴുണ്ടായിരുന്ന ഓർമ്മകളൊക്കെ അവളുടെ മനസ്സിലേക്ക് വരുന്നത്.
ആ കൂട്ടത്തിൽ അവൾ ഓർത്ത മറ്റൊരു കാര്യമുണ്ട്. അമ്മയ്ക്ക് അവൾ എന്ത് ചെയ്തിരുന്നു, ഒരു പ്രോമിസ് കൊടുത്തിരുന്നു. അമ്മ മരിക്കുന്നതിന് മുമ്പ് അവളൊരു പ്രോമിസ് കൊടുത്തിരുന്നു. ആ പ്രോമിസ് എന്താണെന്ന് വെച്ചാൽ അവൾ അവളുടെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കിക്കൊള്ളാം എന്നതായിരുന്നു ആ പ്രോമിസ്. പിന്നീട് അവൾ ആ വീട്ടിലെ അവളുടെ ജീവിതത്തെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത്. ഈ കുക്കിങ്ങും ക്ലീനിങ്ങും ഒന്നും അത്ര വലിയ കാര്യമൊന്നും അല്ലെന്നാണ് അവൾ പറയുന്നത്. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. അതുപോലെ തന്നെ അവൾ അവളുടെ ഫാദറിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ സമയത്തും ആ ഫാദർ എന്തല്ല, ഒരു ക്രൂവലായിട്ടുള്ള ആളൊന്നും അല്ല. ഒരു ദിവസം ഇവ്ലിന് അസുഖം വന്നപ്പോൾ ഒരു ഗോസ്റ്റ് സ്റ്റോറി വായിച്ചു കൊടുത്തുകൊണ്ട് അവളെ എൻ്റർടൈൻ ചെയ്യിച്ചു. അതുപോലെ തന്നെ അവൾക്ക് വേണ്ടി ടോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. മറ്റൊരു കാര്യം കൂടി അവൾ ഓർക്കുന്നുണ്ട്. അവരൊക്കെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് അവളുടെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ അവരൊരു ടൂറിന് പോയി. അങ്ങനെ അവിടെ വെച്ച് അവളുടെ അമ്മയുടെ ബോണറ്റ് ധരിച്ചുകൊണ്ട് അവരുടെ അച്ഛൻ എന്ത് ചെയ്തു, ഇവരെ എൻ്റർടൈൻ ചെയ്യിച്ചു. അങ്ങനെ അവൾ കഴിഞ്ഞു പോയ തൻ്റെ മെമ്മറീസിലൊക്കെ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അതിലിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവളൊരു സൗണ്ട് കേൾക്കുന്നത്. എന്ത് സൗണ്ടാണ് കേൾക്കുന്നത്? ഒരു സ്ട്രീറ്റ് ഓർഗൻ്റെ മ്യൂസിക്കാണ് അവൾ കേൾക്കുന്നത്. അങ്ങനെ ഈ സ്ട്രീറ്റ് ഓർഗൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഈവ്ലിന് ഓർമ്മ വന്നത് അവളുടെ അമ്മയുടെ മരണത്തെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ഒരു ദുഃഖപൂർണമായിട്ടുള്ള അമ്മയുടെ ജീവിതവും ഒക്കെ ഓർത്തപ്പോൾ ഈ വീട് വിട്ട് ഫ്രാങ്കിൻ്റെ കൂടെ പോകാം എന്ന് അവൾ എന്ത് ചെയ്യാണ്, തീരുമാനിക്കുകയാണ്. അവർ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു അവിടെ നിന്ന് പോകാം എന്ന്. അങ്ങനെ ഷിപ്പിൽ കയറാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യാണ്, ഡബ്ലിനിലെ ഒരു തുറമുഖത്ത് എത്തുകയാണ്. അവളെയും കാത്തിട്ട് അവിടെ ഫ്രാങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് നമ്മുടെ ഈവ്ലിൻ്റെ മനസ്സ് ആടിയൊലയാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവൾ ദൈവത്തോട് പറയുന്നുണ്ട്, ഏതാണോ നല്ല വഴി അതിലേക്ക് എന്നെ കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. അങ്ങനെ ഫ്രാങ്കിൻ്റെ കൂടെ പോവുക എന്നുള്ള തീരുമാനം ശരിയല്ല എന്നാണ് ഈവ്ലിന് തോന്നുന്നത്. അങ്ങനെ ഈ ഷിപ്പ് പോവുകയാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വിസിലൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ ഈവ്ലിൻ എന്താവുന്നില്ല, ഷിപ്പിലേക്ക് കയറാൻ തയ്യാറാകുന്നില്ല. ഈവ്ലിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഫ്രാങ്ക് ശ്രമിക്കുന്നുണ്ട് ഈ ഷിപ്പിലേക്ക് ഇവളെ കയറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് കയറാൻ തയ്യാറാകുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ബാരിയറിൽ അവൾ പിടിച്ചു വച്ചിരിക്കുകയാണ്. അവൾ അവൻ്റെ കൂടെ പോകുന്നില്ല. ഈവ്ലിനോട് വരാൻ വേണ്ടിയിട്ട് ഫ്രാങ്ക് ഒരുപാട് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ നിന്ന സ്ഥലത്ത് നിന്ന് അനങ്ങിയില്ല. ഒരു വികാരവും ഇല്ലാതെ അവൾ എന്ത് ചെയ്യാണ്, അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അച്ഛൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഈ ഫാദറിൻ്റെ ക്രുവാലിറ്റിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഈവ്ലിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇംഗ്ലണ്ടിൻ്റെ കീഴിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വെമ്പിക്കഴിയുന്ന അയർലൻഡിനെയാണ്. ഈവ്ലിൻ അവളുടെ അച്ഛൻ്റെ കൺട്രോളിലാണുള്ളത്. അതുപോലെ തന്നെ അയർലൻഡിൻ്റെ എന്താണ്, ഇംഗ്ലണ്ടിൻ്റെ കൺട്രോളിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ സ്റ്റോറിയിൽ മെയിൽ ഡോമിനേഷനെ പറ്റിയിട്ടും സ്ത്രീകൾ അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തോടുള്ള കടമകൾക്ക് മുന്നിൽ താൻ സ്നേഹിക്കുന്ന ആളോടൊപ്പമുള്ള ജീവിതം വേണ്ട എന്ന് വെക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയെയും നമുക്കിവിടെ കാണാം. ഒരു പക്ഷേ നമ്മുടെ ചുറ്റുമൊന്ന് നോക്കിയാൽ തന്നെ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. ഒരു പക്ഷേ അവളുടെ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു വാക്കായിരിക്കാം അവളെ അവിടെ പിടിച്ചു നിർത്തിയത്. തൻ്റെ ഫാദറിനെ ഇവിടെ ഉപേക്ഷിച്ച് പോവുക എന്നുള്ളത് അമ്മയ്ക്ക് കൊടുത്ത ആ ഒരു വാക്ക് എന്ത് ചെയ്യുന്നതിന് തുല്യമാണ്, ലംഘിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഈവ്ലിൻ എന്ത് ചെയ്തത്, ഫ്രാങ്കിൻ്റെ കൂടെ പോകാതിരുന്നത്. ഇപ്പോഴാണെങ്കിൽ നമ്മളിതിനെ തേപ്പ് എന്നൊക്കെ വിളിക്കും അല്ലേ. ഇവിടെ ഈവ്ലിൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് അവളുടെ അമ്മയ്ക്ക് കൊടുത്ത വാക്കിനായിരുന്നു. അവളുടെ പ്രണയത്തെക്കാളും അമ്മയ്ക്ക് കൊടുത്ത ആ ഒരു വാക്കിന് അവൾ ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോൾ ഇതാണ് ഈ ഷോർട്ട് സ്റ്റോറിയുടെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.